അടുത്തതായി നമ്മൾ റൺ ചെയ്യുമ്പോൾ എൻ്റർ ചെയ്യുന്ന ഒരു നമ്പറിൻ്റെ റിവേഴ്സ് കണ്ട അതേ രീതിയിൽ തന്നെ എൻ്റർ ചെയ്യുന്ന നമ്പറിൻ്റെ ഡിജിറ്റിൻ്റെ സം കാണാനുള്ള പ്രോഗ്രാം ചെയ്യാം. അതായത് എൻ്റർ ചെയ്യുന്ന നമ്പർ 123 എന്നാണെങ്കിൽ ഈ ഡിജിറ്റിൻ്റെ സമ്മായ 6 എന്ന് ഡിസ്പ്ലേ ചെയ്യേണ്ടതാണ്. ഇതിനായി പ്രോഗ്രാം ഇവിടെ ഇതേ രീതിയിൽ ചെയ്തിരിക്കുകയാണ്. ക്ലാസ് നെയിം ഞാനിവിടെ ഡിജിറ്റ് സം എന്ന് നൽകിയിരിക്കുന്നു. അതിനുശേഷം നമ്പറിൻ്റെ റിമൈൻഡർ സ്റ്റോർ ചെയ്യുന്നതിനായി 6 എന്ന വേരിയബിളും ഡിജിറ്റിൻ്റെ സം സ്റ്റോർ ചെയ്യുന്നതിനായി സം എന്ന വേരിയബിളും അതേപോലെ തന്നെ ഇൻപുട്ട് നമ്പർ സ്റ്റോർ ചെയ്യുന്നതിനായി എൻ എന്ന വേരിയബിളും ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. എന്നാൽ ഇതിൽ സം എന്ന വേരിയബിളിൻ്റെ വാല്യൂ 0 ആയി ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. ഇനി ട്രൈ സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ ഡേറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഫംഗ്ഷനായ അല്ലെങ്കിൽ ക്ലാസ്സായ ഡേറ്റ ഇൻപുട്ട് സ്ട്രീം നൽകി അതിലെ റീഡ് ലൈൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരു നമ്പർ റീഡ് ചെയ്ത് എൻ എന്ന ഈ മെമ്മറി വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. നമ്മളിവിടെ നൽകുന്ന കണ്ടീഷൻ ഇതേ രീതിയിലാണ്. വൈൽ എൻ ഗ്രേറ്റർ ദാൻ 0, അതായത് നമ്മൾ കീബോർഡിൽ നിന്നും എൻ്റർ ചെയ്ത് നൽകുന്ന നമ്പർ 0 ഗ്രേറ്റർ ആണെങ്കിൽ വൈൽ ലൂപ്പിനുള്ളിലെ ഈ പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ആദ്യം എൻ്റർ ചെയ്ത് നൽകുന്ന നമ്പർ ഗ്രേറ്റർ ആയതിനാൽ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നതാണ്. അതായത് എൻ്റർ ചെയ്ത നമ്പറിനെ 10 കൊണ്ട് ഭാഗിച്ച് അതിൻ്റെ റിമൈൻഡർ 6 എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. അതിനുശേഷം സം ഈക്വൽ ടു സം പ്ലസ് 6 എന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ സം 0 എന്ന് നൽകിയിരിക്കുന്നത് ഇതിനാലാണ്. അതായത് ഇവിടെ 0 + 6, അതായത് ഇവിടെ 0 നൽകിയില്ല എങ്കിൽ ഇവിടെ എറർ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഡീഫാൾട്ടായിട്ടുള്ള വാല്യൂ ജാവ പ്രോഗ്രാം സമ്മുമായി അല്ലെങ്കിൽ 6 ആഡ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡീഫാൾട്ടായിട്ട് ആഡ് ചെയ്യുന്ന വാല്യൂസിനെയാണ് ജാവയിൽ ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഒഴിവാക്കാനാണ് ഇവിടെ സം ഈക്വൽ ടു 0 എന്ന് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അതായത് 0 + റിമൈൻഡർ. ഉദാഹരണമായി നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ 123 എന്ന നമ്പറാണ് ഞാൻ എൻ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ 123 10 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമ്മൾക്ക് ആദ്യം കിട്ടുന്ന റിമൈൻഡർ 3. അപ്പോൾ 0 + 3 ഇവിടെ സമ്മിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. അതായത് റിസൾട്ട് സം എന്ന ഈ വേരിയബിളിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുന്നതാണ്. വീണ്ടും നമ്പറിനെ 10 കൊണ്ട് ഭാഗിക്കുന്നു, ഭാഗിച്ച കിട്ടിയ റിസൾട്ടിനെ വീണ്ടും എൻ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. അതായത് 123 എന്ന നമ്പറാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ 123 10 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമ്മൾ കിട്ടുന്ന റിസൾട്ട് 12. 12 വീണ്ടും എന്നിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ നിന്നും ലൂപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ വരുമ്പോൾ എന്നിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ, അതായത് രണ്ടാമത് കിട്ടിയ വാല്യൂ 12. അതായത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ 12. ഈ 12 0 വലുതായതിനാൽ വീണ്ടും ലൂപ്പിനുള്ളിലെ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ 12 10 കൊണ്ട് വീണ്ടും ഭാഗിച്ച് അതിൻ്റെ റിമൈൻഡർ വീണ്ടും 6 സ്റ്റോർ ചെയ്യുന്നതാണ്. 12 10 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമ്മൾ കിട്ടുന്ന റിമൈൻഡർ 2. ഈ 2 സമ്മിലുള്ള നേരത്തെയുള്ള വാല്യൂമായി ആഡ് ചെയ്യുന്നു. സമ്മിൽ നമ്മൾക്ക് നേരത്തെ കിട്ടിയത് 3, ഇവിടെ അധികം 2. അപ്പോൾ 5 എന്ന വാല്യൂ വീണ്ടും സമ്മിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുന്നു. ഇങ്ങനെ ഓരോ പ്രാവശ്യവും എന്നിനെ 10 കൊണ്ട് ഭാഗിച്ച് എന്നിൻ്റെ ഓരോ ഡിജിറ്റ് കുറയ്ക്കുകയും അതേപോലെ തന്നെ 10 കൊണ്ട് ഭാഗിച്ച് അതിൻ്റെ ശിഷ്ടം എടുത്ത് 6 സ്റ്റോർ ചെയ്ത് അത് വീണ്ടും സമ്മിലേക്ക് സ്റ്റോർ ചെയ്യുന്നതുമാണ്. ഒരു നമ്പറിനെ 10 കൊണ്ട് ഭാഗിക്കുമ്പോൾ അതിൻ്റെ ശിഷ്ടം വരുന്നത് അതിൻ്റെ ഓരോ ഡിജിറ്റാണല്ലോ, ആ ഡിജിറ്റാണ് നമ്മളിവിടെ സമ്മുമായി ആഡ് ചെയ്യുന്നത്. ഏറ്റവും അവസാനം എൻ എന്ന വേരിയബിളിൻ്റെ വാല്യൂ 0. അപ്പോൾ ഇവിടെ ഈ കണ്ടീഷൻ ഫാൾസ് ആകുന്നു. നമ്പറിൻ്റെ ഡിജിറ്റിൻ്റെ സം എന്ന ഈ മെമ്മറി വേരിയബിൾ നമ്മൾക്ക് കിട്ടി. ഇനി അതിനെ പ്രിൻ്റ് ചെയ്യുന്നതിനായി system.out.println എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് സം ഈക്വൽ ടു പ്ലസ് സം, അതായത് നമ്മൾ കിട്ടിയ മെമ്മറി വാല്യൂ ഇവിടെ പ്രിൻ്റ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യുന്നത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം. ഇനി പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതിനായി ഇവിടെ ക്ലാസ് നെയിം നൽകി സേവ് ചെയ്തു, അതായത് ഡിജിറ്റ് സം ഡോട്ട് ജാവ. ഇനി കമ്പൈൽ ചെയ്തതിനായി ഡോസ് പ്രോംപ്റ്റിൽ നിന്നും ജാവ സി എന്ന കമ്പൈലർ കോൾ ചെയ്തു ഡിജിറ്റ് സം ഡോട്ട് ജാവ എന്ന ഫയൽ നെയിം നൽകുന്നു.
പ്രോഗ്രാം റൺ ചെയ്യുകയാണ്. അതിനായി ജാവ ഡിജിറ്റ് സം എന്ന് നൽകുന്നു. ഇത് ഇവിടെ നമ്പർ എൻ്റർ ചെയ്യുകയാണ്, അതായത് 123 എന്ന് എൻ്റർ ചെയ്തു. എൻ്റർ കീ യൂസ് ചെയ്യുമ്പോൾ ഇതാ അതിൻ്റെ സം ഇവിടെ ഡിസ്പ്ലേ ചെയ്തതായി കാണാം. അടുത്തതായി 1 മുതൽ n വരെയുള്ള നമ്പേഴ്സിലെ 7 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള ഏതെല്ലാം നമ്പേഴ്സ് ആണ് എന്നുള്ളതും അതോടൊപ്പം തന്നെ എത്ര നമ്പേഴ്സ് കംപ്ലീറ്റ്ലി ഡിവിസിബിളായി ചെയ്യാൻ പറ്റും എന്നുള്ളതും അതിൻ്റെ സം പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇത് ഡൂ വൈൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇതിനായി ഇവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്ലാസ് നെയിം ഡിവ് എന്ന് നൽകിയിരിക്കുന്നു. ഇനി മെയിൻ ഫംഗ്ഷനുള്ളിൽ ഇതിൻ്റെ സം കാണുന്നതിനായി സം എന്ന ഇൻറ്റിജർ വേരിയബിളും അതേപോലെ തന്നെ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യുന്നതിനായി സി ടി എന്ന വേരിയബിളും അതേപോലെ തന്നെ ലിമിറ്റ് വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിനായി എൻ എന്ന വേരിയബിളും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നതിനായി ഐ എന്ന വേരിയബിളും ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. ഇനി ട്രൈ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ വാല്യൂ റീഡ് ചെയ്യുന്നതിനായി, അതായത് റൺ ടൈമിൽ വാല്യൂ റീഡ് ചെയ്യുന്നതിനായി ഇവിടെ ഡാറ്റ ഇൻപുട്ട് സ്ട്രീം എന്ന ക്ലാസ് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. ക്ലാസിന്റെ ഒബ്ജക്റ്റ് നമ്മൾ എസ് എന്ന വേരിയബിളായി ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് എൻറ്റർ ലിമിറ്റ് നമ്പർ എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇനി 1 മുതൽ ഏത് നമ്പർ വരെയുള്ള ലിമിറ്റാണോ അല്ലെങ്കിൽ ഏത് നമ്പർ വരെയുള്ള നമ്പേഴ്സിൻ്റെ നമ്പേഴ്സ് ആണോ പ്രിന്റ് ചെയ്യേണ്ടത് ആ ലിമിറ്റ് എൻ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 7 എന്ന ഈ മെസ്സേജ് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പ്രിന്റ് ചെയ്യുന്നു. ഇനി ഡൂ വൈൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാണ് നമ്മൾ നമ്പറിനെ പ്രിന്റ് ചെയ്യുന്നത്. ഇതിനായി ഡൂ എന്ന കീവേഡ് ഇതേ രീതിയിൽ ഇവിടെ നൽകുന്നു. ഇതിനുള്ളിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്, അതായത് ഇഫ് ഐ മോഡ് 7 ഇക്വൽ ടു 0 ആണെങ്കിൽ, അതായത് ഐ എന്ന മെമ്മറി വേരിയബിളിൻ്റെ നമ്പറിനെ 7 കൊണ്ട് ഭാഗിച്ച് അതിൻ്റെ റിമൈൻഡർ 0 ആണെങ്കിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്ലൻ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഐ എന്ന മെമ്മറി വേരിയബിളിൻ്റെ വാല്യൂവിനെ പ്രിൻറ് ചെയ്യിക്കുന്നു. അതോടൊപ്പം തന്നെ സി ടി എന്ന മെമ്മറി വേരിയബിളിൻ്റെ വാല്യൂ ഒരു പ്രാവശ്യം കൂടുകയും സം എന്ന വേരിയബിളിലേക്ക് ഐ എന്ന വേരിയബിളിൻ്റെ വാല്യൂ ആഡ് ചെയ്യുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ ഐ എന്ന വേരിയബിളിൻ്റെ ആദ്യത്തെ വാല്യൂ 0 ആണല്ലോ, അപ്പോൾ ഇവിടെ ഡു എന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നതാണ്. ഇവിടെ 0 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിമൈൻഡർ 0 ആയി ഇക്വലാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. 0 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 തന്നെയാണല്ലോ, അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്ലൻ ഐ എന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, ഇഫ് എന്ന കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ പഠിച്ച അതേ രീതിയിലാണ്. ഇവിടെ ഈ കണ്ടീഷൻ എപ്പോഴാണോ ശരിയാവുന്നത് അപ്പോൾ ഇതിനുള്ളിലെ ഈ പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നതാണ്. ഇവിടെ ഐയുടെ ആദ്യത്തെ വാല്യൂ 0 എന്ന് ആദ്യമായി സ്ക്രീനിലേക്ക് പ്രിൻ്റ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ സി ടി എന്ന ഈ വേരിയബിളിൻ്റെ വാല്യൂ ഒരു പ്രാവശ്യം കൂടുകയും ചെയ്യുന്നതാണ്. ഇവിടെ സി ടി എന്ന വേരിയബിളിൻ്റെ ആദ്യത്തെ വാല്യൂ 0 ആണല്ലോ, അപ്പോൾ ഇവിടെ സി ടിയുടെ വാല്യൂ 1 ആയി മാറുന്നതാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ സം ഇക്വൽ ടു സം പ്ലസ് ഐ എന്ന സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ സമ്മിൻ്റെ ഇനിഷ്യൽ വാല്യൂ 0 ആയി നമ്മൾ നൽകിയിരിക്കുന്നു, അതായത് ഇവിടെ 0. ഗാർബേജ് കളക്ഷൻ ഒഴിവാക്കാനാണ് ഇവിടെ നമ്മൾ ആദ്യമായി ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു എന്നത് നമ്മൾ നേരത്തെ പ്രോഗ്രാമിൽ പറഞ്ഞുവല്ലോ. അതായത് ഇവിടെ 0+i, ഐയുടെ വാല്യൂ ആദ്യം 0, അതായത് 0+0, അത് വീണ്ടും സം എന്ന ഈ വേരിയബിളിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുന്നതാണ്. ഇവിടെ കണ്ടീഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം ഐ എന്ന ഈ വേരിയബിളിൻ്റെ വാല്യൂ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യുന്നതാണ്. ഐ എന്ന വേരിയബിളിൻ്റെ വാല്യൂ ആദ്യം 0 ആയിരുന്നുവല്ലോ, ഇപ്പോൾ അത് 1 എന്ന വാല്യൂ ആയി ചേഞ്ച് ചെയ്യുന്നതാണ്. ഇതിനുശേഷമാണ് ഡൂ വൈൽ ലൂപ്പിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്, അതായത് 1<ഓർ=n. നമ്മൾ നൽകിയ ലിമിറ്റ് അത് എൻ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, അതായത് എവിടം വരെയുള്ള നമ്പേഴ്സ് ആണോ നമ്മൾക്ക് പ്രിന്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ 7 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യേണ്ടത് അതിൻ്റെ ലിമിറ്റ് നമ്മൾ നൽകിയിരിക്കുന്നത് എൻ എന്ന വേരിയബിളാണ്. ഉദാഹരണമായി എൻ്റെ വാല്യൂ 20 ആണെങ്കിൽ ഇവിടെ
ഐയുടെ വാല്യൂ എന്നിൽ താഴെയായിരിക്കുമല്ലോ, അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആയിരിക്കും. അതിനാൽ വീണ്ടും ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എവിടം വരെ ഈ കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നു അത്രയും പ്രാവശ്യം ഈ ഡു വൈ ലൂപ്പിലെ പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. വീണ്ടും ഡു എന്ന സ്റ്റേറ്റ്മെന്റിൽ വന്നതിന് ശേഷം ഐയുടെ വാല്യൂ വൺ ആയി കഴിഞ്ഞു, ഇതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ റിമൈൻഡർ 0 ആണെങ്കിൽ ഇഫ് എന്ന സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നതാണ്. എന്നാൽ ഒന്നിനെ 7 കൊണ്ട് ഭാഗിക്കുമ്പോൾ ഇവിടെ റിമൈൻഡർ 0 അല്ല, അതിനാൽ ഇതിനുള്ളിലെ പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നതല്ല. വീണ്ടും ഐ എന്ന മെമ്മറി വേരിയബിളിന്റെ വാല്യൂ ഒന്നിൽ നിന്നും രണ്ടായി മാറുന്നതാണ്. അതിനുശേഷം വീണ്ടും ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, രണ്ട് ലിമിറ്റ് വാല്യൂവിനെയും കാട്ടി ലെസ് ആണെങ്കിൽ വീണ്ടും ഇവിടെ തിരികെ എത്തുന്നു, രണ്ടിനെ വീണ്ടും 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അല്ലാത്തതിനാൽ വീണ്ടും ഇവിടെ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നില്ല. ഇതേ രീതിയിൽ ഐയുടെ വാല്യൂ ഓരോ പ്രാവശ്യവും ഇൻക്രിമെന്റ് ചെയ്ത് 7 ആയി മാറുന്നു. 7 7 കൊണ്ട് ഭാഗിക്കുമ്പോൾ റിമൈൻഡർ 0 ആണല്ലോ, അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെന്റ് വീണ്ടും വർക്ക് ചെയ്യുന്നു. 0 കഴിഞ്ഞ് അടുത്തത് സ്ക്രീനിലേക്ക് 7 എന്ന് പ്രിന്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ കൗണ്ടിംഗ് വേരിയബിളിന്റെ വാല്യൂ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇൻക്രിമെന്റ് ചെയ്യുകയും സം എന്ന ഈ സ്റ്റേറ്റ്മെന്റിലേക്ക്, അതായത് നേരത്തെ നമ്മൾ നൽകിയ 0+0 ആയിരുന്നു, എന്നാൽ ഇവിടെ ഇപ്പോൾ 0+i, ഐയുടെ ഇപ്പോഴത്തെ വാല്യൂ 7, അപ്പോൾ 0+7 എന്ന് ആഡ് ചെയ്ത് വീണ്ടും സം എന്ന ഈ വേരിയബിളിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുന്നതും ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമേ ഇവിടെ നമ്പർ സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യുകയുള്ളൂ. അതോടൊപ്പം തന്നെ സി ടി എന്ന കൗണ്ടിംഗ് വേരിയബിളിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുകയും സം, അതായത് 7 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സിന്റെ സം സം എന്ന ഈ മെമ്മറി വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതുമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ലൂപ്പ് ഇൻക്രിമെന്റ് ചെയ്യുന്ന, അതായത് i++ എന്ന് നൽകിയിരിക്കുന്ന ഈ വേരിയബിൾ കണ്ടീഷന് പുറത്തായിരിക്കണം നൽകേണ്ടത്, അതായത് ഇഫ് എന്ന സ്റ്റേറ്റ്മെന്റിന് പുറത്തായിരിക്കണം. കാരണം ഇവിടെ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഇതിനുള്ളിലെ സ്റ്റേറ്റ്മെന്റ്സ് വർക്ക് ചെയ്യുകയുള്ളൂ. ഇനി ഐയുടെ വാല്യൂ ഇതേ രീതിയിൽ ഓരോ പ്രാവശ്യവും ഇൻക്രിമെന്റ് ചെയ്ത് ആ നമ്പറിനെ 7 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആ നമ്പർ പ്രിന്റ് ചെയ്യുകയും സി ടി എന്ന വേരിയബിളിന്റെ വാല്യൂ കൂടുകയും സം പ്രിന്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഐയുടെ വാല്യൂ എപ്പോഴാണോ എന്നിനൊപ്പം ആവുന്നത് അല്ലെങ്കിൽ എന്നിൽ കൂടുതലാകുന്നത്, പിന്നീട് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിലെ ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് വർക്ക് ചെയ്യുന്നതല്ല. ഇവിടെ നിന്നും എക്സിറ്റ് ചെയ്ത് 7 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ചെയ്ത നമ്പേഴ്സിന്റെ സം സം ഈക്വൽ ടു എന്ന ഈ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യുന്നതാണ്. എത്ര നമ്പേഴ്സിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്ന റിസൾട്ട്, അതായത് ടോട്ടൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 7, ഈ മെസ്സേജ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ എന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഈ രണ്ട് മെസ്സേജും നമ്മൾ ലൂപ്പിന് വെളിയിലാണ് നൽകിയിരിക്കുന്നത്, കാരണം ഇത് ഒരു പ്രാവശ്യം നമ്മൾക്ക് പ്രിന്റ് ചെയ്താൽ മതി. എന്നാൽ ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് ലൂപ്പിനകത്താണ്, അല്ലെങ്കിൽ ലൂപ്പിനകത്തെ കണ്ടീഷനകത്താണ്. ഓരോ പ്രാവശ്യവും ഐയുടെ വാല്യൂ മാറുമ്പോഴും ആ ഐയുടെ വാല്യൂവിനെ അല്ലെങ്കിൽ ആ മെമ്മറി വാല്യൂവിനെ 7 കൊണ്ട് ഭാഗിച്ച് അതിന്റെ റിമൈൻഡർ 0 ആണെങ്കിൽ മാത്രമായിരിക്കും ആ നമ്പർ പ്രിന്റ് ചെയ്യുക. എന്നാൽ അതിന്റെ കൗണ്ടിങ്ങും അതേപോലെ തന്നെ എന്റെ സമ്മും അവിടെ തന്നെ ഫൈൻഡ് ചെയ്ത് അത് ലൂപ്പിന് വെളിയിൽ ഒരു പ്രാവശ്യം പ്രിന്റ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ലൂപ്പിനുള്ളിൽ കണ്ടീഷൻ നൽകുമ്പോൾ ഇതേ രീതിയിൽ ഒരു കണ്ടീഷൻ മാത്രമേ നൽകുവാൻ സാധിക്കുകയുള്ളൂ, അതായത് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് മാത്രമേ അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് മാത്രമേ ലൂപ്പിനുള്ളിൽ നൽകുവാൻ പാടുള്ളൂ. അതേപോലെ തന്നെ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സും മറ്റുള്ള സ്റ്റേറ്റ്മെന്റ്സും ലൂപ്പിനുള്ളിൽ ഇതേ രീതിയിൽ നൽകുവാനും സാധിക്കുന്നതാണ്. ഇനി ഈ പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി ക്ലാസ് നെയിമിൽ തന്നെ പ്രോഗ്രാം സേവ് ചെയ്യുന്നു, അതായത് div.java. അതിനുശേഷം കമ്പൈലർ ഉപയോഗിച്ച് കമ്പൈൽ ചെയ്യുകയാണ്, അതായത് java c div.java. പ്രോഗ്രാം റൺ ചെയ്യുകയാണ്, അതിനായി ജാവ ഡിവ് എന്ന് നൽകുന്നു. ഇത് എവിടം വരെയുള്ള നമ്പേഴ്സ് ആണോ 7 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ട് നമ്മൾക്ക് പ്രിന്റ് ചെയ്യേണ്ടത് ആ ലിമിറ്റ് ഞാൻ ഇവിടെ നൽകുകയാണ്. ഇവിടെ ഞാൻ 50 എന്ന് നൽകുന്നു. അതിനുശേഷം കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇത് 0 മുതൽ 50 വരെ 7 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നതും അതിന്റെ സമ്മും അതേപോലെ തന്നെ എത്ര നമ്പേഴ്സ് 7 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ചെയ്യാൻ പറ്റും എന്ന റിസൾട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തതായി കാണാം.